നമസ്കാരം. പുരി രഥയാത്ര വിശ്വാസങ്ങൾക്കൊപ്പം ആചാരങ്ങൾ കൊണ്ടും സമ്പന്നമായ ആഘോഷം. ആഷാഢമാസത്തിലെ 10 ദിവസങ്ങൾ ലോകം ഒഡീഷയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പങ്കെടുക്കുവാനെത്തുന്നവരും കേട്ടറിവ് മാത്രമുള്ള രഥയാത്ര എന്തെന്ന് നേരിൽ കാണാനെത്തുന്നവരും ചേർന്ന് ആഘോഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ദിവസങ്ങൾ. രഥയാത്രയിൽ പങ്കെടുക്കുക എന്നത് ജീവിത ഭാഗ്യങ്ങളിൽ ഒന്നായി കരുതുന്നവരാണ് വിശ്വാസികൾ. 2022 പുരി രഥയാത്രയെക്കുറിച്ചും അതിൻ്റെ പ്രധാന ദിവസങ്ങൾ, ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളൊന്നുമായ ജഗന്നാഥനായി സമർപ്പിച്ചിരിക്കുന്ന ആഘോഷമാണ് പുരി രഥയാത്ര. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പിന്തുടരുന്നു പോരുന്ന ഇവിടം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാന ക്ഷേത്രം കൂടിയാണ്. ജഗന്നാഥൻ അഥവാ കൃഷ്ണൻ, സഹോദരങ്ങളായ ബാലഭദ്രൻ, സുഭദ്ര എന്നിങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. അമ്പരപ്പിക്കുന്ന പല സംഭവങ്ങളും അരങ്ങേറുന്ന ക്ഷേത്രമെന്ന നിലയിലും ഇവിടം പ്രസിദ്ധമാണ്. പലപ്പോഴും രഥയാത്രയുടെ പേരിലാണ് പുരി ജഗന്നാഥ ക്ഷേത്രം പേര് കേട്ടിരിക്കുന്നതെങ്കിലും ഓരോ വർഷവും ഇവിടെ 148 ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. അതിൽ 12 യാത്രകളും 28 ഉപയാത്രകളും 108 ആചാരപരമായ ഉത്സവങ്ങളും ഉൾപ്പെടുന്നു. അവയിൽ ആഷാഢമാസത്തിൽ ആഘോഷിക്കുന്ന ജഗന്നാഥദേവൻ്റെ രഥയാത്രയാണ് ഏറെ പ്രസിദ്ധമായിരിക്കുന്നത് എന്ന് മാത്രം. പറഞ്ഞു തീർക്കാനാവുന്നതിലും അധികം വിശ്വാസങ്ങളും ആചാരങ്ങളും പുരി രഥയാത്രയ്ക്കുണ്ട്. മറ്റുത്സവങ്ങളിൽ നിന്നും രഥയാത്രയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ദർശനം തന്നെയാണ്. ഈ വാർഷിക രഥയാത്ര പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദേവാലയം സന്ദർശിക്കാൻ കഴിയാത്ത വൃദ്ധർക്കും രോഗികൾക്കും അവരുടെ ആരാധനാമൂർത്തികളെ ദർശിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു പ്രത്യേക അവസരമാണ്. കൂടാതെ പ്രാദേശിക വിശ്വാസങ്ങളും ഗ്രന്ഥങ്ങളും അനുസരിച്ച് ഇത്തരം തുറന്ന മതപരമായ ആഘോഷങ്ങൾ ദുരന്തങ്ങളുടെയും മരണങ്ങളുടെയും ഭയം ഇല്ലാതാക്കുകയും ചെയ്യുന്നു അത്രേ. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദ്വിതീയയിൽ ആരംഭിക്കുന്ന ഈ ഉത്സവം ശുക്ലപക്ഷ ദശമിയിൽ അവസാനിക്കുന്നു. ഈ വർഷം ആഷാഢ ശുക്ല ദ്വിതീയ തിഥി ജൂൺ 30 രാവിലെ 10:49 ആരംഭിച്ച് ജൂലൈ 1 ഉച്ചയ്ക്ക് 1:09 അവസാനിക്കും. അതിനാൽ ജൂലൈ 1 വെള്ളിയാഴ്ച ജഗന്നാഥ യാത്ര ആരംഭിക്കും. ഓരോ വർഷവും രഥയാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണൻ തൻ്റെ മാതാവിൻ്റെ സഹോദരിയെ സന്ദർശിക്കാൻ പോകുന്ന യാത്രയെയാണ് അതിലൊന്നിൽ രഥയാത്രയെ പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ജഗന്നാഥൻ്റെയും ബാലരാമൻ്റെയും സുഭദ്രയുടെയും വിഗ്രഹങ്ങൾ വലിയ രഥത്തിൽ കയറ്റി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 മൈൽ അകലെയുള്ള ഗുണ്ടിച്ച ബാരി എന്ന സ്ഥലത്തേക്ക് പോകും. ജഗന്നാഥൻ്റെ അമ്മായിയുടെ വാസസ്ഥലമാണ് ഗുണ്ടിച്ച ക്ഷേത്രം. 7 ദിവസം ഈ വിഗ്രഹങ്ങൾ ഗുണ്ടിച്ച ബാരിയിൽ സൂക്ഷിച്ച ശേഷം പിന്നീട് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരും. രഥയാത്രയുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം വളരെ രസകരമാണ്. ജഗന്നാഥന് പനിയും ജലദോഷവും വരുന്നതിനെ തുടർന്ന് 15 ദിവസം ക്ഷേത്രം അടച്ചിടുകയും അതിനുശേഷം അവരെ പുറത്തെഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് രഥയാത്രയത്രേ. ഭഗവാനും സഹോദരങ്ങളും ചികിത്സയിൽ കഴിയുന്നതിനാലാണ് ക്ഷേത്രം താൽക്കാലികമായി അടച്ചിടുന്നത്. ഇവിടുത്തെ ആചാരങ്ങളനുസരിച്ച് ജ്യേഷ്ഠ പൗർണമി നാളിൽ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനും സഹോദരങ്ങൾക്കും ജലദോഷവും പനിയും പിടിപെടുമത്രേ. അതുകൊണ്ട് ഇവരെ ചികിത്സിക്കാനാണ് ക്ഷേത്രം അടച്ചിടുന്നത്. ഏലയ്ക്ക, കരയാമ്പൂ, കുരുമുളക്, ജാതിക്ക, റോസ് വാട്ടർ, തുളസിയില, ചന്ദനം, ശർക്കര, ഗംഗാജലം എന്നിവ ചേർത്തുണ്ടാക്കുന്ന കഥ എന്ന പ്രത്യേക മരുന്ന് നൽകിയാണ് ഇവരെ ശുശ്രൂഷിക്കുന്നത്. ഇവരുടെ അസുഖം മാറിക്കഴിഞ്ഞ് ഇവരെ ക്ഷേത്രത്തിന് വെളിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് രഥയാത്ര എന്നറിയപ്പെടുന്നു എന്നാണ് വിശ്വാസം. രഥയാത്രയെ മോക്ഷത്തിലേക്കുള്ള യാത്രയെന്നും വിശേഷിപ്പിക്കാറുണ്ട്. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി രഥയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.